Halo guys, welcome back. മച്ചാ മാർ നിങ്ങൾ എന്നെ ഇൻട്രോ ഞെട്ടിപ്പോയാ. അടിപൊളിയാണ് ഇൻട്രോ. അപ്പൊ ഈ ഇൻട്രോ ആരുടെ ഇൻട്രോ? ഒരു യൂട്യൂബറിന്റെ ഇൻട്രോ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഏത് യൂട്യൂബറാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്പൊ ഇത് ഏത് യൂട്യൂബറിന്റെ ഇൻട്രോ നമ്മൾ പറയുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. മച്ചാ മാർ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടല്ല, നമ്മൾ ഇന്നൊരു പാരച്ചൂട് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പൊ പാരച്ചൂട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് പാരച്ചൂട് ഉണ്ടാക്കിയത്. നമ്മൾ അതിന്റെ തുമ്പത്ത് ഒരു ഫോൺ കെട്ടി വെച്ച് മുകളിലേക്ക് എറിഞ്ഞു എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ മച്ചാ മാർ, അതെ ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ടോ പാരച്ചൂട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അതെ, ഈ ഒരു സംഭവം വെച്ചാണ് നമ്മൾ പാരച്ചൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ സംഭവം. അപ്പൊ ഇത് സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താലത് നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ ഏകദേശം ഒരു വട്ടത്തിലുള്ളവർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കാട്ടാ, അതിന് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കാണിച്ചു തരാം. നൈസായിട്ട് മടക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു മൂലെടുത്ത് ഇവിടേക്ക് വെക്കുക കേട്ടോ. അങ്ങനെ ഇങ്ങനെ വെക്കുക. നമ്മൾ ഇങ്ങനെയാണ്ട് വെക്കാട്ടോ. എന്നിട്ട് നമ്മളുണ്ടല്ല നമ്മളൊരു ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുത്ത് കാണാം. മച്ചാമാരെ നമ്മളിത് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് കാട്ടാം. അപ്പൊ നമുക്കതൊന്ന് നിവർത്തി നോക്കാട്ടോ. ഇത് റൗണ്ട് ഷേപ്പിലാണോ ഏത് ഏത് ഷേപ്പിലാ, ഒരു വൃത്തിയുടെ ഷേപ്പിലാണോ ഏത് ഷേപ്പിലാ വന്നതിന് നമുക്കൊന്ന് തുറന്നു നോക്കാട്ടാ. അപ്പൊ അതെ, ഒരു പ്രത്യേക രീതിയിൽ ഏതാണ്ട് ഒരു വിധത്തില് റൗണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നണു. ഏതാണ്ട് രീതിയിൽ റൗണ്ട് ഷേപ്പ് ആട്ടോ വന്നേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത പണി എന്താ നോക്കിയാലോ. മച്ചാമാരെ നമ്മളെ ഉണ്ടല്ലോ സംഭവത്തിന് കുറച്ച് വലിപ്പം കൂടിയിട്ടാ. അപ്പൊ നമ്മള് കുറച്ചും കൂടി നമ്മള് വട്ടം ഒന്ന് കുറച്ചിട്ടാ. മച്ചാമാരെ നമ്മുടെ അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിത് ഇവിടെയും 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 കല്ല്, അതായത് ഒരു വള്ളി കെട്ടി വള്ളി കെട്ടിയിരിക്കണം കേട്ടോ. നമ്മൾ പാരച്ചൂട് ആകുമ്പോൾ കണ്ടിട്ടുള്ള വള്ളി. അപ്പൊ നമ്മുടെ നാല് സൈഡിൽ വള്ളി ഇട്ടുണ്ട്. ഇവിടെയും 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 വള്ളി ഇട്ടിട്ടാ. അപ്പൊ വള്ളിയായിട്ട് നമ്മൾ എടുത്തേണത് ഇതുപോലത്തെ പഴയ തുണിയാട്ടോ. അപ്പൊ കുറച്ച് കനം കുറയുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തേ. അപ്പൊ നാല് തുണി നമ്മൾ എടുത്തേണ്ടത്, നാല് നമ്മള് തുണിമേന്ന് ഇങ്ങനെ മുറിച്ചിട്ട് പീസുകൾ നമ്മൾ എടുത്തേട്ടാ. ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മൾ പണി തുടങ്ങിയാലോ. മച്ചാമാരെ നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ സാധനത്തുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വള്ളി കെട്ടാൻ പറ്റില്ല ഈ സാധനത്തുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് പിടിക്കില്ല വള്ളി കെട്ടി, ഞാൻ കീറിപ്പോകും. നമ്മളൊരു കല്ല് വെച്ചിട്ട് അവിടെ കെട്ടണം. അപ്പോൾ നമുക്ക് കല്ല് വെച്ചത് നാലിനൊന്ന് കെട്ടിയെടുക്കാം. മച്ചാമാരെ നമ്മൾ കെട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതാക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ചെറിയ കല്ലെടുത്തിട്ട് കെട്ടണ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ അടിയിൽ ഇങ്ങനെ വെക്കാം. കെട്ടണ സ്ഥലത്ത് വെച്ചിട്ട് ഈ സംഭവം നമ്മളുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സാധനം ടൈറ്റായി കൊടുക്കാം കേട്ടോ. കെട്ടി കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിൾ ആട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ നാല് കല്ല് കെട്ടിയെടുത്തിട്ട് കേട്ടോ. നാല് കല്ല് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ നമ്മള് ഇതിനകത്ത് വള്ളിയൊക്കെ കെട്ടിയെടുത്ത കേട്ടോ. പിന്നെ നമ്മളെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈ വള്ളിയൊക്കെ ഒന്ന് ഒരുമിച്ച് വെക്കുക. അതിന് ശേഷം നമ്മള് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ തുമ്പത്തായിട്ട് ഒന്ന് ഒരു കെട്ടിടണം കേട്ടോ. അത് ഇവിടെ ഇപ്പൊ ഇത്രയും പൊക്കെ മതിയായി നമുക്ക് ഇവിടെ കെട്ടിടാട്ടോ. നമുക്ക് കെട്ടിട്ടെടുക്കാം ഇവിടെ. അപ്പൊ മച്ചാമാരെ നമ്മളിവിടെ കെട്ടിട്ടെടുത്തേക്കാട്ടോ. അപ്പൊ കെട്ടിട്ടെടുത്തേക്കാട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത പണി ടെസ്റ്റിംഗ് ആട്ടോ. അപ്പൊ നമുക്കൊരു കല്ല് വെച്ചിട്ട് ടെസ്റ്റ് അടിച്ചു നോക്കാം, വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. ഒരു കല്ല് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് അടിച്ചു നോക്കാം. മച്ചാമാരെ നമ്മൾ ടെറസിന്റെ മുകളിൽ കയറി കേട്ടോ. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റത് കല്ല് ഇട്ടിട്ട് നമുക്ക് മുകളിലേക്ക് അവിടേക്കാട്ട് തരാം. നമുക്ക് അഞ്ച് അവിടേക്കാട്ട് തരാം. അപ്പൊ നമുക്ക് ടെസ്റ്റ് അടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ മച്ചാമാരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സംഭവം വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫോൺ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് അടിക്കാം. മച്ചാമാരെ നമ്മളുണ്ടല്ലോ, നമ്മൾ ഫോൺ കെട്ടി വെച്ച് നമ്മുടെ സംഭവം മുകളിലേക്ക് ഇടാൻ പറ്റും. അപ്പൊ ഇതാണ്ട ഫോൺ. ഈ ഫോൺ നമുക്ക് ഈ സംഭവത്തിൽ നമ്മൾ കെട്ടി മുകളിലേക്ക് എറിഞ്ഞ് എന്ത് സംഭവിക്കുന്ന നോക്കാട്ടെ. അപ്പൊ നമുക്ക് കെട്ടിട്ട് എന്ത് കാണാം. അപ്പൊ മച്ചാമാരെ നമ്മുടെ സാധനത്തുമ്പോ നമ്മുടെ ഫോൺ കെട്ടിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഒന്ന് നമുക്ക് മുകളിലേക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ പൊതിഞ്ഞ് കൈ പിടിച്ച് നമുക്ക് അറിയാം കേട്ടോ. നമ്മൾ അറിയാൻ പാട്ടെ ഗൈസ്. അപ്പൊ മച്ചാമാരെ വീഡിയോ എങ്ങനെയുണ്ടായി? അടിപൊളിയല്ലായിരുന്നു?
ഈ വീട് നമ്മൾ ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതാണ്ട് ആ ഫോൺ, ഞാൻ മുകളിലേക്ക് ഇട്ട ഫോൺ. അപ്പോൾ ഇത് നോക്കി കാണാൻ കഴിഞ്ഞാൽ യാതൊരു വിധ പോറലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറ്റില്ലാട്ടോ. അത്രയും പോക്കസ് എന്ന് വീണിട്ടും ഈ ഫോണിന് യാതൊരു വിധ മറ്റേ ഈ പോറലോ അങ്ങനത്തെ ഒരു കാര്യം പറ്റില്ല. പക്ഷെ ഒരു ചിന്ന പ്രശ്നം പറ്റി, പറ്റിയതല്ല അത്, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വർക്ക് ചെയ്യല്ലേ ഗൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വർക്ക് ചെയ്യല്ലേ ഗൈസ്. അതതിൻ്റെ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല, ബോഡിക്കൊന്നും ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം നമ്മളിത് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊക്കത്ത് വേണ്ടിട്ട് ഇതിൻ്റെ ബോഡിക്ക് ഒരു കംപ്ലൈൻറ്റും പറ്റിയുള്ള ഗൈസ്. അതാണ് കേട്ടതേ, അടിപൊളി ഫോൺ തന്നെയാണ്. പക്ഷേ നമുക്ക് ശരിയാക്കി എടുക്കാനുള്ള ഒരു ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ശരിയാക്കി എടുക്കും. അപ്പോൾ ഈ ഫോൺ നമുക്ക് അത്രയും പൊക്കത്ത് വേണ്ടി ബോഡിക്കൊന്നും ഒരു കംപ്ലൈൻറ്റും പറ്റില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചുവന്ന ബെല്ലിലേക്ക് ഞങ്ങൾ അന്ന് മാത്രമായിരുന്നു പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്ന മച്ചന്മാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ഗൈസ്. Oh guys, oh go!